ഞാൻ പറഞ്ഞു വരുന്നത് കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണിത്. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ആരാണ്? ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നിരിക്കുകയാണ്, ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നിരിക്കുകയാണ്. വാശക്കൽ കമർ, അന്ത്യനാൾ അടുത്തിരിക്കുകയാണ്, ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നിരിക്കുകയാണ്. ഈ ആയത്തിറങ്ങുകയും അള്ളാഹു ചന്ദ്രനെ രണ്ട് കഷ്ണമായി പുലർത്തിയപ്പോ അത് നേരിൽ കണ്ട മഹാനാണ് അങ്ങ് കാസർഗോഡ് തളങ്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു. 1975 മാലിക് ദിനാറിലേക്ക് ഈജിപ്തിൽ നിന്ന് ഒരു ഷെയ്ഖ് സിയാറത്തിന് വന്നിരുന്നു. 1975 മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാം സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഉറൂസ് നടക്കുന്ന സമയത്ത് ഈജിപ്തിൽ നിന്ന് കാസർഗോഡ് വന്ന ഷെയ്ഖ് സാമി അഹമ്മദ് ഫർഹത്ത് എന്ന് പറയുന്ന ഒരു ആലിമായ ഒരു വലിയ അദ്ദേഹം പറയുകയുണ്ടായി, മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് താബി അല്ല, ഇത് സ്വഹാബിയാണ്. മാലിക്കും മിന്നി വഅന മിൻഹു, അലിയും മിന്നി വഅന മിൻഹു, അലി തങ്ങളെ കുറിച്ച് അലി എന്നിൽ പെട്ടവനാണ്, ഞാൻ അലിയിൽ പെട്ടവനാണെന്ന് പറഞ്ഞതുപോലെ ആ മാലിക് തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മാലിക്കും മിന്നി വഅന മിൻഹു, മാലിക് എന്നിൽ പെട്ടവനാണ്. എന്നിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാനായ ഖാജാ മുഈനുദ്ദീനുൽ ചിഷ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ്. നമ്മുടെ ഒരു വാല് കഴിയുമ്പോൾ ഒരാൾ നന്നായ മതി എന്നുള്ള ചിന്തയാണ് നമുക്കൊക്കെ, ഒരാളെങ്കിലും നന്നാവണം എന്നുള്ള ആഗ്രഹമാണ്. നീ കാരണം ഒരാൾ നന്നായാൽ ദുനിയാവിലുള്ള സകലതും നിനക്ക് ലഭിക്കുന്നതിനേക്കാളും ഭേദം. നീ കാരണം ഒരാൾ നന്നാവലാണ്, നമ്മളെ കാരണം ഒരാൾ നന്നാവണം, അതുമതി നമ്മൾ രക്ഷപ്പെടാൻ. അങ്ങനെ നന്നാക്കാൻ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാകെ ഒരു വേദ പറയുന്ന ഉസ്താദുമാർക്കോ പള്ളിയുള്ള ഖത്തീബിന്റെ ദൗത്യമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ആ ദൗത്യമുണ്ട്. നമ്മൾ കാരണം ഒരാൾ നന്നാവട്ടെ, നമ്മുടെ ചങ്ങാതിക്ക് നിസ്കരിക്കാൻ പറഞ്ഞു കൊടുക്കുക, നിസ്കരിക്കാത്ത ചങ്ങാതിയെ നിസ്കരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെ നമ്മുടെ ദൗത്യമാണ്. നീ കാരണം ഒരാൾ നന്നായാൽ ചുവന്ന ഒട്ടകം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ലത്. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരു മെഴ്സിഡസ് ബെൻസ്, അല്ലെങ്കിൽ ഒരു BMW, അല്ലെങ്കിൽ ഒരു ഫെറാരി, ഇതൊക്കെ കിട്ടുന്നതിനേക്കാളൊക്കെ നല്ലത് എന്താ? ഒരാളെ നന്നാക്കലാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി. കാസർഗോഡ് ജില്ലയിൽ പിന്നെ അതൊന്നും പറയേണ്ടതില്ലല്ലോ, ഖത്തറിൽ നിന്ന് ലാൻഡ് ക്രൂയിസറും നിസാം പെട്രോളും കൊണ്ടുവരുന്ന നാട്ടുകാരാണ് കാസർഗോട്ടുകാർ. ഫെറാരി ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകൾ, നമ്മൾക്ക് വണ്ടിയോടുള്ള ഒരു ഭ്രമം കൂടുതലാണ്. അതിനൊന്നും ഞാൻ നിഷേധിക്കുകയോ അതിനൊന്നും ഞാൻ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല. ഓരോ ആളുകൾക്ക് വണ്ടിയോട് താല്പര്യമുള്ളതോ വീടിനോട് താല്പര്യമുള്ളതോ അത് തെറ്റാണെന്ന് പറയാനും ഞാൻ തയ്യാറല്ല. പക്ഷേ ഞാൻ പറയാം, അതൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ലത് നമ്മൾ കാരണം ഒരാൾ നന്നാവലാണ്. അള്ളാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അള്ളാഹു നല്ലവരിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഔ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ദുനിയാവിലുള്ള ഈ ലോകത്തിന്റെ ചുക്കാൻ, ഈ ലോകത്തിന്റെ ചെങ്കോൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാമെന്നൊരാൾ പറഞ്ഞാലും അതിനേക്കാളും നിനക്ക് നല്ലത് ഒരാൾക്കൊരു വാല പറഞ്ഞു കൊടുത്ത ഒരാളെ നന്നാക്കലാണ്. ഇനി ആലോചിക്ക്, മഹാനായ മുഈനുദ്ദീനുൽ ചിഷ്തി റളിയല്ലാഹു അൻഹു കാരണം 90 ലക്ഷം ആളുകളാണ് നന്നായത്. 90 ലക്ഷം ആളുകൾ എന്നിട്ട് എന്തെന്ന് പറഞ്ഞെന്നറിയോ? മഹാനായ മുഈനുദ്ദീനുൽ ചിഷ്തി, മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സമുദ്രത്തിലെ ഒരു തുള്ളി വാട്ടർ, ഒരു തുള്ളി വെള്ളമാണ്, ഒരു തുള്ളി വെള്ളം. ഖാജാ മാലിക് ദിനാർ എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്, മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ഒരു കടലാണ്. ആ കടലിലെ ഒരു തുള്ളി വെള്ളമാണ് ഖാജാ മുഈനുദ്ദീനുൽ ചിഷ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നേരത്തെ നമ്മുടെ എന്നെ നൽകും സായി പറഞ്ഞ പോലെ മുറ്റത്തെ മുന്നൊക്കെ മണമില്ല, നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല. അല്ലേ, നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല, നമ്മുടെ കാലിനടിയിലുള്ള മഹാന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, ഇതൊക്കെ അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹമാണ്. പക്ഷേ ഇവരുടെ നാട്ടിൽ വെച്ച് നമ്മൾ കുരുത്തക്കേട് കാണിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഭയാനകമായിരിക്കും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, മാ മിൻ അഹദിൻ മിന സുഹാബി യമൂതു ബി അർലിൻ, എന്റെ സ്വഹാബാക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരു ഭൂമിയിൽ മരിച്ചുപോയാൽ, ഒരു ഭൂമിയിൽ അവരുടെ മക്ബറയുണ്ടായാൽ, ഇല്ലാ
بعث قائدا ونورا لهم يوم القيامة നാളെ മഹ്ശറാ അവൻ സഭയിലേക്ക് ഖബറിൽ നിന്ന് എണീറ്റുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ നേതാവായി കടന്നു വരുന്നത് ആ നാട്ടിലെ സ്വഹാബി ആയിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ നമ്മുടെ നേതാവായി വരുന്നത് തളങ്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ആയിരിക്കും പക്ഷേ എന്റെ ചെറുപ്പക്കാരാ ഞാൻ പറയുന്നത് നമ്മുടെ കാട്ടിക്കൂട്ടലുകൾ വല്ലാതെ മോശമായിരിക്കുകയാണ് കാണുമ്പോൾ വിഷമം തോന്നുകയാണ് സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവാഹങ്ങളുടെ കഥകൾ വല്ലാത്ത വേദനയാണ് ആർക്കെന്റെ ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയായി നമ്മുടെ കല്യാണങ്ങൾ മാറിയോ നെല്ലിക്കുന്ന് എന്ന് പറയുന്ന ഒരു മഹാനുഭാവന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്ടിലുള്ള ചെറുപ്പക്കാരാ ഞാൻ നിങ്ങളോട് പറയട്ടെ ദയവ് ചെയ്ത് ആവാസങ്ങൾക്ക് കൂട്ടു നിൽക്കരുത് ദയവ് ചെയ്ത് ആളുകൾ കണ്ടാലിറക്കുന്ന തോന്നിവാസങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോവല്ല ഇത് നാടിന് അപമാനമാണ് ഇത് സമുദായത്തിന് അപമാനമാണ് എന്താണ് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ നടന്നൊരു കല്യാണത്തിന്റെ കഥ എന്ത് കല്യാണം അത് വല്ലാത്ത ബറക്കത്തോടെ വല്ലാത്ത അനുഗ്രഹത്തോടെ ചെയ്തു വീട്ടേണ്ട തുടക്കം കുറിക്കേണ്ട കല്യാണങ്ങൾ ഹറാം കൊണ്ട് തുടക്കം കുറിച്ചാൽ പിന്നെ എങ്ങനെയാണ് ആ ദമ്പത്യ ജീവിതത്തിൽ നിന്ന് നല്ല കുസുമങ്ങൾ ഉണ്ടാകുന്നത് നല്ല മക്കൾ ഉണ്ടാകുന്നത് ക്രിമിനൽ സ്വഭാവം കൊണ്ട് തുടങ്ങിയ കല്യാണങ്ങളിൽ നിന്ന് ക്രിമിനലുകളായ മക്കളെ നമ്മൾക്ക് കിട്ടുള്ളൂ അങ്ങനെ കിട്ടുള്ളൂ അങ്ങനെ കിട്ടുള്ളൂ മനസ്സിലാക്ക അതുകൊണ്ട് പുതിയാപ്പിളയും പുതിയ പെണ്ണുമാണ് ഇത് ആദ്യം ആലോചിക്കേണ്ട എന്റെ കല്യാണം എങ്ങനെ നടക്കണമെന്ന് والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا മോശപ്പെട്ട ഉമ്മമാരിൽ നിന്ന് മോശപ്പെട്ട ഉപ്പമാരിൽ നിന്ന് മോശപ്പെട്ട മക്കളെ പിറവിയെടുക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل എന്താ പറഞ്ഞത് എന്താ പറഞ്ഞു മോശപ്പെട്ട ഉപ്പയിൽ നിന്നും മോശപ്പെട്ട ഉമ്മയിൽ നിന്നും ക്രിമിനൽസ് ഉണ്ടാവുള്ളൂ അതത്ര പ്രതീക്ഷിച്ചാൽ മതി കല്യാണത്തിന് ഇങ്ങനെ ട്രൗസർ ഇട്ട് ഓടാൻ റോഡിലൂടെ ഓടാൻ ടീഷർട്ട് ഇട്ട് ഓടാൻ വീട്ടിൽ പോലും ടീഷർട്ട് ഇട്ട് നടക്കാൻ നാണമുള്ള നമ്മൾ പരസ്യമായി ഹൈവേയിൽ ടീഷർട്ട് ഇട്ട് തുള്ളാൻ ചാടാൻ ബൈക്കിലൂടെ ഇങ്ങനെ കയറി ചാടി ഹോണടിച്ചു പോകുന്ന വഴിപ്പോക്കരെ തടഞ്ഞിട്ട് എന്തൊരു ആഭാസമാണിത് ഇത് കാസർഗോട്ടുകാർക്കല്ലാതെ പിന്നെ ആർക്കാണിത് കിട്ടിയിട്ടുള്ളത് വേറൊരു ജില്ലയിലും ഈ ആഭാസങ്ങളില്ലല്ലോ എന്തേ നമ്മൾ ഇത്രയും മോശക്കാരായി പോയത് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹുവേ അള്ളാഹുവേ ആ ചെറുപ്പക്കാർക്ക് ബോധം നൽകണേ അല്ലാ അതുകൊണ്ട് ഞാൻ പറയട്ടെ അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളിയായാൽ ഏതെങ്കിലും ഒരു നാട്ടുകാരന്റെ ശാപം വഴിയിലൂടെ സഞ്ചരിക്കുന്നവന്റെ ഒരു ശാപം നമ്മളിലേക്ക് ഏൽക്കേണ്ടി വന്നാൽ ആ ഒരു കല്യാണം കാരണം നടക്കാൻ കഴിയാതെ നിന്റെ കിടപ്പുമുറിയിൽ കിടക്കേണ്ടി വരും വർഷങ്ങളോളം ഒരു ശാപം മതി കാരണം അക്രമിയുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെയും റബ്ബിന്റെയും ഇടയിൽ ഒരു മറയില്ല വഴിയിൽ പോകുന്ന ഒരു ബസ്സുകാരൻ ഇങ്ങനെ പോവാൻ തിരക്കിട്ട് കാസർഗോഡ് പോവാൻ അപ്പോഴാണ് കല്യാണത്തിന് ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ റൈസ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് ഹോണടിച്ച് പോകുന്നത് അങ്ങനെ പോകുമ്പോ ബസ്സിന് ബസ് ബ്ലോക്കായി പോകാൻ പറ്റുന്നില്ല ഇവനാണെങ്കിൽ 2 മണിക്ക് കാസർഗോഡ് എത്തണം അവൻ ശപിക്കൂലേ അവൻ ശപിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളത് അവന്റെ ശാപം അവന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഒരു മറയില്ല അവനെങ്ങാനും ഇവർക്ക് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ നശിക്കാതെ പോവില്ല അതുകൊണ്ട് എന്റെ ശബ്ദം ശപിക്കുന്ന സ്നേഹനിധികളായ എന്റെ നാട്ടുകാരായ കാസർഗാട്ടുകാർ കാസർഗോട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിർത്തണം ഈ ആഭാസങ്ങള് നിർത്തണം ഇത് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതിന് ചുക്കാൻ പിടിക്കണം ഇതിന് നേതൃത്വം നൽകേണ്ടത് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളാണ് മാതൃകായോഗ്യമായ ഒരുപാട് മഹല്ലുകൾ നമ്മുടെ നാടിന്റെ ചുറ്റുമുണ്ട് എനിക്കറിയാം പല മഹല്ലുകളെയും ഇങ്ങനെയുള്ള ആഭാസങ്ങൾ കാട്ടിയവരെ വർഷങ്ങളോളം മഹല്ലിൽ നിന്ന് മാറ്റി നിർത്തിയവർ എന്നിട്ട് കൊഞ്ചി എന്നിട്ട് ബെഗ് ചെയ്ത് യാചിച്ച് ലെറ്റർ നൽകി ഇനി ഞാൻ ആവർത്തിക്കൂല എന്ന് പറഞ്ഞിട്ട് മഹല്ലിലേക്ക് തിരിച്ചു കയറ്റിയ ആളുകൾ എനിക്കറിയാം അതുകൊണ്ട് എന്റെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളോട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോട് ഈ ആഭാസങ്ങൾക്കൊരു കൂച്ചു വിലങ്ങടണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള മഹാന്മാരുടെ നാട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ചെയ്തു പോയാൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകും ഉണ്ടാവൂലേ ഉണ്ടാവൂലേ മസ്ജിദുൽ ഹറം ഒരു റക്അത്തിന് 100,000 പ്രതിഫലമാണ് മസ്ജിദുൽ ഹറം മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിസ്കരിച്ചാൽ ഓരോ റക്അത്തിന് 100,000 പ്രതിഫലമാണ് മസ്ജിദുൻ നബവി ഒരു റക്അത്തിന് 1,000 പ്രതിഫലമാണ് എന്നാൽ അവിടെ തെറ്റ് ചെയ്താൽ എന്താ കിട്ടാൻ പോകുന്നത് ഇതുപോലെ ഗൗരവമാണ് നല്ല സ്ഥലങ്ങളിൽ നന്മ ചെയ്യുമ്പോൾ പ്രതിഫലമുള്ളതുപോലെ നല്ല സ്ഥലങ്ങളിൽ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ വർദ്ധിക്കും നല്ല സ്ഥലം എന്ന് പറയാൻ കാരണം അള്ളാഹു അനുഗ്രഹിച്ച നാടാണ് നമ്മുടെ കാസർഗോഡ് ഒരു സ്വഹാബി അന്ത്യവിശ്രമം കൊള്ളുന്ന ജില്ലയാണ്
അള്ളാഹു അനുഗ്രഹിച്ച ഒരു നാടാണ്. ഈ നാട്ടിൽ വെച്ച് പേക്കുത്തുകൾക്കും കോപ്രാട്ടിത്തരങ്ങൾക്കും കോമാളിത്തരങ്ങൾക്കും കൂട്ടു നിന്നാൽ അള്ളാഹു നമ്മൾ വെറുതെ വിടൂല. പടച്ചോനെ ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ റബ്ബേ. ഈ ആഭാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ബോധം അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകണേ. അല്ലാ, എന്റെ സമയം ഇൻഷാഅല്ലാഹ് അരമണിക്കൂർ കൂടിയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഒരുപാട് ദീർഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ 10 മണിക്ക് പരിപാടി തുടങ്ങുന്ന ഒരു സിസ്റ്റം ഉള്ളത്. പല സ്ഥലത്തും 10:30 ആകുമ്പോൾ വേല നിർത്തി പോരലാണ്. 10:30 ശേഷം പ്രസംഗിക്കാറില്ല. കാസർഗോഡ് ജില്ലയിൽ തുടങ്ങുന്നത് 10 മണിക്കാണ്. പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏതായാലും ഒരു 11:20 ആയി ഒരു 1:30 ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.